നമസ്കാരം ഇന്ത്യൻ വംശജനായ ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു ഈ വാർത്ത കേട്ടപ്പോൾ ഒരു സംശയം സഖാവേ അപ്പോ ഗോപൂജ ബ്രിട്ടണിലൊക്കെ ഫലിക്കുമോ ചിലപ്പോ അറുപ്പിൻതിരപ്പൻ ബൂർശ്വ ബ്രാഹ്മണിക്കൽ ഭഗവത്ഗീത ഒരു ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർക്ക് വായിക്കാൻ കൊള്ളാമോ സഖാവേ നീ സംഘപരിവാർ അജണ്ടയായ ഭഗവത്ഗീത എന്നുകൂടി ചേർക്കാൻ വിട്ടുപോയി നീ മീഡിയാവണിലെ ചാനൽ ചർച്ചയൊന്നും കാണുന്നില്ലല്ലേ ഹാ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം അത് പോട്ടെ സഖാവേ ഭഗവത്ഗീത വായിക്കുന്നവനെയൊക്കെ ബ്രിട്ടീഷുകാർ പ്രൈം മിനിസ്റ്റർ ആക്കുമോ മതേതരത്തിന് കോട്ടം തട്ടുമെന്ന് ഇവർക്കറിയില്ലേ ഇത്ര വിവരമില്ലാത്തവരാണോ അവർ ഹ അവർക്കും കാര്യങ്ങൾ ഏതാണ്ടൊക്കെ മനസ്സിലായി തുടങ്ങി എന്നാണ് തോന്നുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ് അതെന്താ സഖാവേ ഋഷി സംഘപരിവാറാണെങ്കിൽ മോദിയുടെ ഫാൻ ആകാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ പണ്ട് സ്വാതന്ത്ര്യസമരകാലത്തും രണ്ടാം ലോക മഹായുദ്ധകാലത്തും നമ്മുടെ നേതാക്കൾ ബ്രിട്ടീഷുകാർക്ക് അയച്ച വല്ല രഹസ്യരേഖയും പണം വാങ്ങിച്ചു ഒറ്റ കൊടുത്ത കഥയുമെങ്ങാനും പുറത്തു വരുമോന്നാണ് എൻ്റെ പേടി അങ്ങനെ വല്ലതും കാണുമോ പിന്നെ ചൈനീസ് യുദ്ധത്തിൽ പോലും നമ്മൾ ചൈനയുടെ കൂടെയാണ് നിന്നത് പിന്നെയാണോ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുൻപ് നമ്മൾ പേടിക്കണം പേടിക്കുക തന്നെ വേണം ഇതിനെല്ലാം കാരണം ആ ഒറ്റരാളാണ് ആ പിണറായി അതെന്താ നീ സഖാവിനെ പറയണേ ഒന്ന് പിറകോട്ട് ആലോചിച്ച് നോക്കിയേ സഖാവേ സെപ്റ്റംബർ അഞ്ചാം തീയതി ലിസ്റ്റസ് ഋഷിയെ തോൽപ്പിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുന്നു ഉടനെ മോദി മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര അനുവദിക്കുന്നു മുരളിച്ചേട്ടൻ പോലും അറിയാതെ ഫിൻലൻഡിലും നെതർലൻഡ്സിലും ഏത് കോത്താഴത്തും പൊയ്ക്കോ പക്ഷേ ബ്രിട്ടനിൽ പോകാതെ വന്നു പോകരുതെന്നാ പറഞ്ഞതത്രേ ഒന്ന് പോ പിണറായി അത് കേട്ടോ കേട്ടു എന്ന് എനിക്ക് ദുഫായിൽ കൂടി പോണോന്ന് കൂടി പറഞ്ഞൊപ്പിച്ചു ബ്രിട്ടനിൽ പോയിട്ട് എവിടെ വേണോ പൊയ്ക്കോ എന്നാ പറഞ്ഞത്രേ എന്നിട്ട് ഓൻ ഒക്ടോബർ ഒൻപതിന് ബ്രിട്ടനിൽ പോയി മാർക്സിന്റെ ശവകുടീരം കണ്ടു ലെസിന്റെ കുഴിമാടോം തോണ്ടി ഹംബംബോ ബുദ്ധി മാർക്സിന്റെ കണ്ട അവസാനത്തെ എന്ന പേരും ും അടിച്ചെടുത്തല്ലേ പഠിച്ചോനെ കേരളത്തെയും ഒന്ന് കാത്തോണേ നാളത്തെ ദേശാഭിമാനി ഹെഡ്ലൈൻ ഋഷിയെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററാക്കിയത് പിണറായി വിജയൻ വെബ് ഡെസ്ക് ന്യൂസ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്